ഹായ് ദോസ്തോ, നമസ്കാർ. മറ്റൊരു വീഡിയോ സെഷനിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ലൈംഗിക വിദ്യാഭ്യാസം തെല്ലുമില്ലാത്ത നമ്മളുടെ സമൂഹത്തിൽ ഏവർക്കും ശരിയായ രീതിയിലുള്ള ലൈംഗിക പരിജ്ഞാനവും അറിവും പ്രദാനം ചെയ്യുക എന്ന ഉദ്ദേശശുദ്ധിയാണ് ഈ സെഷനുകൾക്ക് പുറകിലുള്ളത്. കിടപ്രയിൽ വിജയത്തിന് സ്ത്രീക്കും പുരുഷനും തുല്യ പങ്കാണുള്ളത്. അതോടൊപ്പം തന്നെ സ്ത്രീയെ ഉണർത്താൻ സാധിക്കുന്ന സ്പർശനങ്ങളുണ്ട്, അവയെക്കുറിച്ചാവട്ടെ ഈ സെഷൻ. അതായത്, കിടപ്പറയിൽ ആരെങ്കിലും ഒരാൾ അല്പം അലസത കാണിച്ചാൽ ലൈംഗിക ബന്ധം കനത്ത പരാജയമാകും എന്ന് തന്നെ പറയേണ്ടി വരും. മനസ്സിൽ സന്തോഷവും സമാധാനവും നിറഞ്ഞ സാഹചര്യത്തിലാണ് രതിയിൽ ഏർപ്പെടേണ്ടത്. ചിലപ്പോൾ സ്ത്രീകൾ ഉണർന്നു വരാൻ അല്പം താമസമെടുക്കും. ധൃതി കാണിക്കാതെ പുരുഷൻ സാവധാനം സാവകാശം തൻ്റെ പങ്കാളിയെ ഉണർത്തിയെടുക്കുന്നതിലാണ് അവൻ്റെ മിടുക്ക്. രതി ഒരിക്കലും ഒരു വൺമാൻ ഷോ, ഒറ്റയാൾ പ്രകടനമായി മാറരുത്. ഒരു മനോഹരമായ രതി ലീലയിലേക്ക് തൻ്റെ പങ്കാളിയെ ആനയിക്കാൻ ചില കുറുക്കു വഴികളുണ്ട്. അത്തരം ചില പൂർവ്വകേളി മാർഗങ്ങളാണ് ഇവിടെ വിവരിക്കുന്നത്. നമ്മൾ ആരാലും ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന ഇത്തരം പോയിന്റുകൾ രതിയെ സംബന്ധിച്ച് വളരെ പ്രാധാന്യമുള്ളതാണ്. സ്ത്രീയുടെ കാർക്കൂന്തലിൽ സ്നേഹത്തോടെ തടവുന്നതും ചുംബിക്കുന്നതും അവളെ പുതിയൊരു ലോകത്തിലേക്ക് ആനയിക്കും. ഇണയുടെ തലമുടി സ്വന്തം മുഖത്തേക്ക് വിതറിയിട്ട് പുരുഷന് തൻ്റെ പ്രണയം അറിയിക്കാവുന്നതാണ്. ഇരുകൈകളാലും അവളുടെ കൂന്തൽ ഒതുക്കി വെച്ച് നെറ്റിയിൽ ഒരു ചുംബനം നൽകുന്നത് അവളെ ഒരു ലൈംഗിക ബന്ധത്തിന് വേഗം സജ്ജമാക്കുന്ന ഒരു കാര്യമാണ്. അതുപോലെ സ്ത്രീയുടെ പിൻകഴുത്ത് വളരെ സെൻസിറ്റീവായ ഒരു ഭാഗമാണ്. അവിടെ ചുണ്ടുകൾ അമർത്തുന്നതും കരങ്ങളാൽ തഴുകുന്നതും സ്ത്രീയെ ഉന്മത്തയാക്കും. പുരുഷന്റെ ശ്വാസോച്ഛ്വാസം പിൻകഴുത്തിൽ തട്ടുന്നതും അവിടെ ഏൽക്കുന്ന സ്നേഹസ്പർശവും അവൾക്ക് വളരെ പ്രിയപ്പെട്ടതാണ്. സ്ത്രീയുടെ കഴുത്തിലെ നനുത്ത രോമങ്ങളിൽ വികാരപൂർണമായി ചുംബനങ്ങൾ അർപ്പിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അവളെ വേഗമുണർത്താൻ വളരെ പര്യാപ്തമായ ഒന്നാണിത്. സ്ത്രീയുടെ നഗ്നമായ തോൾ അല്ലെങ്കിൽ ചുമൽ പുരുഷന്റെ സ്പർശനം കൊതിക്കുന്ന ഇടമാണ്. അവിടെ ഉമ്മ വയ്ക്കുന്നതും മധുരമായ വാക്കുകൾ പറഞ്ഞുകൊണ്ടും മെല്ലെ തടവുന്നതും അവളെ കൂടുതൽ ഉത്തേജിതയാക്കുന്ന ഒന്നാണ്. പുരുഷൻ നാവ് ഉപയോഗിച്ച് തോളിൽ വൃത്തങ്ങൾ സൃഷ്ടിക്കുന്നത് സ്ത്രീയെ ആനന്ദ സാഗരത്തിൽ ആറാടിപ്പിക്കുന്ന ഒരു കാര്യമാണ്. സ്ത്രീയുടെ പിൻഭാഗത്ത് തൻ്റെ കരങ്ങളാൽ ചിത്രം വരയ്ക്കാൻ പുരുഷൻ ഒരിക്കലും മറക്കരുത്. പൂർവ്വകേടികളിലെ ഒരു പ്രധാന കാര്യം കമിഴ്ന്നു കിടക്കുന്ന സ്ത്രീയുടെ പുറംഭാഗത്ത് മുഖം കൊണ്ടും കരങ്ങൾ കൊണ്ടും നടത്തുന്ന ഇത്തരം തലോടലുകൾ തന്നെയാണ്. സ്ത്രീ പൂർണ്ണമായും രതിയുടെ സുഖനിമിഷങ്ങൾക്കായി തയ്യാറാകുന്നത് ഈ നിമിഷങ്ങളിലാണ്. കാൽമുട്ടുകളുടെ ഉൾഭാഗത്ത് നടത്തുന്ന സ്പർശനങ്ങളും അവളിൽ ആവേശത്തിൻ്റെ തിരയിളക്കമുണ്ടാക്കും. അതുപോലെ സ്ത്രീയുടെ ഉള്ളം കൈയിൽ മൃദുവായ സ്പർശനവും ചുംബനങ്ങളും നൽകുക തൻ്റെ സ്നേഹം വെളിവാക്കാൻ പുരുഷന് ലഭിക്കുന്ന അവസരമായാണ് ഇതിനെ കാണേണ്ടത്. മറ്റൊന്ന് അവളുടെ കാൽപാദങ്ങളിൽ നൽകുന്ന ചുംബനങ്ങളാണ്. അപ്പോൾ അവളുടെ കണ്ണുകളിലേക്ക് ഉറ്റുനോക്കുക. അവിടെ ഇണയോടുള്ള സ്നേഹവും വികാരപായ്പും നിറഞ്ഞു തുളുമ്പുന്നത് നമുക്ക് കാണാവുന്നതാണ്. സ്ത്രീയുടെ കാതുകൾ ഏറ്റവും ഉത്തേജിക്കപ്പെടാവുന്ന ഒരു സ്ഥാനമാണ്. കാതിൽ മൃദുവായി കടിക്കാൻ മറക്കരുത്. പതിയെ ഉമ്മ വയ്ക്കുകയും തഴുകുകയുമാവാം. അല്പം കിന്നാരം മുഴുകുകയും ചെയ്യണം. തുടയിലും തുടയുടെ ഉൾഭാഗത്തും കരങ്ങളാലും ചുണ്ടുകളാലും സ്പർശിക്കുന്നത് സ്ത്രീയെ ഉന്മാദത്തിൻ്റെ പരകോടിയിലെത്തിക്കും. മാറിടത്തിലും ഈ പ്രയോഗങ്ങളാകാം. ഇത്രയും പൂർവ്വകേളികൾക്ക് ശേഷം ലിംഗയോനി സംയോഗത്തിലേക്ക് കടന്നാൽ ശാരീരിക ബന്ധം ഏറ്റവും അനുഭൂതിദായകം ആകുമെന്നതിൽ തർക്കവുമില്ല. ഏകദേശം രണ്ടുപേർക്കും ഒരേ സമയത്ത് തന്നെ ആ അനുഭൂതിയുടെ ശൃംഗത്തിൽ ഒരുമിച്ചെത്താൻ സാധിക്കുമെന്നതിനും തർക്കമില്ല. അപ്പോൾ ഈ സെഷൻ ഏവർക്കും പ്രയോജനകരമാകും എന്ന് വിശ്വസിക്കുന്നു. ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണമെന്ന് ഏവരോടും താഴ്മയായിട്ട് താല്പര്യപ്പെടുന്നു. ഒപ്പം ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുകയാണെങ്കിൽ പുതിയ സെഷനുകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് ഡയറക്റ്റ് എത്താനും സാധിക്കും. ശുക്രിയ. ഫിർമിലെങ്കിൽ ബൈ.